ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാശ്മീർസ് അൺടോൾഡ് സ്റ്റോറി, ഡീ ക്ലാസിഫൈഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാക്കൾ ആരൊക്കെയാണ്? ലോകത്തിലാദ്യമായി നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഹോം ലോൺ ആരംഭിച്ച ബാങ്ക് ഏതാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 2019 ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 19-ാമത്തെ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചായി വീണ്ടും നിയമിതനായ വ്യക്തി ആരാണ്? രവി ശാസ്ത്രി. രവിശാസ്ത്രിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചായി വീണ്ടും നിയമിതനായത്. അടുത്ത ചോദ്യം, കാശ്മീർസ് അൺടോൾഡ് സ്റ്റോറി ഡീ ക്ലാസിഫൈഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാക്കൾ ആരൊക്കെയാണ്? ഇക്ബാൽ ചന്ദ് മൽഹോത്ര, മറൂഫ് റാസ. കാശ്മീർസ് അൺടോൾഡ് സ്റ്റോറി ഡീ ക്ലാസിഫൈഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാക്കൾ ആരൊക്കെയാണ്? ഇക്ബാൽ ചന്ദ് മൽഹോത്ര, മറൂഫ് റാസ. ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ് ഈ പുസ്തകം റിലീസായത്. അടുത്ത ചോദ്യം, 2019 ഓഗസ്റ്റിൽ ജർമ്മനിയിൽ നടന്ന വേൾഡ് ജൂനിയർ ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? ഇന്ത്യൻ പുരുഷ ടീം. മെൻസ് സ്പ്രിൻ്റ് വിഭാഗത്തിലാണ് ഈ കിരീടം നമ്മൾ നേടിയത്. 2019 ഓഗസ്റ്റിൽ ജർമ്മനിയിൽ നടന്ന വേൾഡ് ജൂനിയർ ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഏത് ടീമാണ്? ഇന്ത്യൻ പുരുഷ ടീം. മെൻസ് സ്പ്രിൻ്റ് വിഭാഗത്തിലാണ് ഈ സ്വർണം നമ്മൾ നേടിയത്. അടുത്ത ചോദ്യം, 2019 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ റെയിൽവേക്ക് വേണ്ടി ആരംഭിച്ച കമാൻഡോ വിഭാഗത്തിൻ്റെ പേര് എന്താണ്? കോറസ്, കമാൻഡേഴ്സ് ഫോർ റെയിൽവേ സെക്യൂരിറ്റി. 2019 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ റെയിൽവേക്ക് വേണ്ടി ആരംഭിച്ച കമാൻഡോ വിഭാഗത്തിൻ്റെ പേര് എന്താണ്? കോറസ്, CORAS, കമാൻഡോസ് ഫോർ റെയിൽവേ സെക്യൂരിറ്റി എന്നതാണ് അതിൻ്റെ എക്സ്പാൻഷൻ. അടുത്ത ചോദ്യം, കോറസിന് പരിശീലനം നൽകുന്നതിനായി ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വരുന്ന നഗരം ഏതാണ്? ജഗാദ്രി, ഹരിയാന. ഹരിയാനയിലെ ജഗാദ്രി എന്ന സ്ഥലത്താണ് കോറസിന് പരിശീലനം നൽകുന്നതിനായി ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വരുന്ന നഗരം. കോറസ്, കമാൻഡോസ് ഫോർ റെയിൽവേ സെക്യൂരിറ്റി. അടുത്ത ചോദ്യം, 2019 യുഎഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ലിവർപൂൾ. റണ്ണറപ്പ് ചെൽസ. ചെൽസയെ തോൽപ്പിച്ചാണ് ലിവർപൂൾ 2019 യുഎഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കളായത്. യുഎഫ സൂപ്പർ കപ്പ് 2019 ഫൈനലിൻ്റെ വേദി മാഡ്രിഡ് ആയിരുന്നു. സ്പെയിനിലെ മാഡ്രിഡ് ആയിരുന്നു യുഎഫ 2019 സൂപ്പർ കപ്പ് ഫുട്ബോളിൻ്റെ വേദി. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും OBC സംവരണം 14% നിന്നും 27% SC സംവരണം 12% നിന്നും 13% ഉയർത്തിയ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും OBC സംവരണം 14% നിന്നും 27% SC സംവരണം 12% നിന്നും 13% ഉയർത്തിയ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം, 2019 ഓഗസ്റ്റിൽ വില്ലേജ് വളണ്ടിയേഴ്സ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് 2019 ഓഗസ്റ്റിൽ വില്ലേജ് വളണ്ടിയേഴ്സ് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി 15 ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനത്തിനാണ് ഈ പദ്ധതി അനൗൺസ് ചെയ്തത്. 2019 ഈ പദ്ധതി ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ 150-ാമത് ജന്മവാർഷികമാണ് 2019 ഒക്ടോബർ 2. ജനങ്ങൾക്ക് ഗവർണൻസ് സർവീസ് ഡോർ സ്റ്റെപ്പിൽ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കാം. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി 2019 ഗാന്ധിജിയുടെ 150-ാമത് ജന്മവാർഷികം. 2019 വില്ലേജ് വളണ്ടിയേഴ്സ് സിസ്റ്റം ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രഖ്യാപിക്കപ്പെട്ടത് നമ്മുടെ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15.
അടുത്ത ചോദ്യം, 2019 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? വി.ബി. ചന്ദ്രശേഖർ. 2019 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? വി.ബി. ചന്ദ്രശേഖർ. അടുത്ത ചോദ്യം, 2019 തമിഴ്നാട് സർക്കാരിൻ്റെ ഡോക്ടർ APJ അബ്ദുൽ കലാം അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? കെ.ശിവൻ, ISRO ചെയർമാൻ. ISROയുടെ നിലവിലെ ചെയർമാനായ കെ.ശിവനാണ് 2019 തമിഴ്നാട് സർക്കാരിൻ്റെ ഡോക്ടർ APJ അബ്ദുൽ കലാം അവാർഡിന് അർഹനായ വ്യക്തി. അടുത്ത ചോദ്യം, മലയാള ഭാഷയ്ക്കുള്ള 2019 സർട്ടിഫിക്കറ്റ് ഓഫ് ഓണറിന് അർഹനായത് ആരാണ്? ഡോക്ടർ CP അച്യുതനുണ്ണി. മലയാള ഭാഷയ്ക്കുള്ള 2019 സർട്ടിഫിക്കറ്റ് ഓഫ് ഓണറിന് അർഹനായ വ്യക്തി ആരാണ്? ഡോക്ടർ CP അച്യുതനുണ്ണി. അടുത്ത ചോദ്യം, 2019 ചാർലി ചാപ്ലിൻ ബ്രിട്ടാനിയ അവാർഡ് ഫോർ എക്സലൻസ് ഇൻ കോമഡിക്ക് അർഹനായ വ്യക്തി ആരാണ്? സ്റ്റീവ് കൂഗൻ. 2019 ചാർലി ചാപ്ലിൻ ബ്രിട്ടാനിയ അവാർഡ് ഫോർ എക്സലൻസ് ഇൻ കോമഡിക്ക് അർഹനായ വ്യക്തി ആരാണ്? സ്റ്റീവ് കൂഗൻ. സ്റ്റീഫൻ ജോൺ കൂഗൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ആക്ടർ, കൊമേഡിയൻ, പ്രൊഡ്യൂസർ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പ്രൈവറ്റ് സ്പേസ് മ്യൂസിയം നിലവിൽ വന്ന നഗരം ഏതാണ്? ഹൈദരാബാദ്. ISROയുടെ സഹകരണത്തോടെ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BM ബിർള സയൻസ് സെൻ്ററാണ് മ്യൂസിയം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ പ്രൈവറ്റ് സ്പേസ് മ്യൂസിയം നിലവിൽ വന്ന നഗരം ഹൈദരാബാദാണ്. ISROയുടെ സഹകരണത്തോടെ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BM ബിർള സയൻസ് സെൻ്ററാണ് ഈ മ്യൂസിയം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, നേവൽ ടാറ്റ ഹോക്കി അക്കാദമി നിലവിൽ വന്ന നഗരം ഏതാണ്? ഭുവനേശ്വർ കലിംഗ സ്റ്റേഡിയം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് നേവൽ ടാറ്റ ഹോക്കി അക്കാദമി നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഹോം ലോൺ ആരംഭിച്ച ബാങ്ക് ഏതാണ്? ഇസ്കെ ബാങ്ക്, ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ ഇസ്കെ ബാങ്കാണ് ലോകത്തിലാദ്യമായി നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഹോം ലോൺ ആരംഭിച്ച ബാങ്ക്. 0.6% ആണ് ഈ ലോണിൻ്റെ നെഗറ്റീവ് ഇൻട്രസ്റ്റ്. നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ പൈസ ഇങ്ങോട്ട് കിട്ടുന്ന ഏർപ്പാടാണ്. അടുത്ത ചോദ്യം, 2019 വേൾഡ് എഡ്യൂക്കേഷൻ സബ്മിറ്റിൽ അവാർഡ് നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. വേദി, ന്യൂഡൽഹി. ബെസ്റ്റ് ഇന്നൊവേഷൻ ആൻഡ് ഇനീഷ്യേറ്റീവ് ലീഡർഷിപ്പ് വിഭാഗത്തിലാണ് ഈ അവാർഡ് രാജസ്ഥാൻ നേടിയത്. 2019 വേൾഡ് എഡ്യൂക്കേഷൻ സബ്മിറ്റിൽ അവാർഡ് നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇതിൻ്റെ വേദി ന്യൂഡൽഹി ആയിരുന്നു. ബെസ്റ്റ് ഇന്നൊവേഷൻ ആൻഡ് ഇനീഷ്യേറ്റീവ് ലീഡർഷിപ്പ് വിഭാഗത്തിലാണ് രാജസ്ഥാൻ ഈ അവാർഡ് കരസ്ഥമാക്കിയത്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആദ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് IS നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ. കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആദ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് IS നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ നമ്പർ പ്ലേറ്റ് എന്ന പേരിൽ സുരക്ഷാ ദൗത്യം ആരംഭിച്ചത് ആരാണ്? ഇന്ത്യൻ റെയിൽവേ. ഓപ്പറേഷൻ നമ്പർ പ്ലേറ്റ് എന്ന പേരിൽ സുരക്ഷാ ദൗത്യം ആരംഭിച്ചത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഈ ചോദ്യം വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ദൂരദർശൻ നിർമ്മിച്ച ദേശഭക്തി ഗാനം ഏതാണ്? വദൻ. വദൻ എന്ന പേരിലാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദൂരദർശൻ നിർമ്മിച്ച ദേശഭക്തി ഗാനത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം, മലയാളി നടി കീർത്തി സുരേഷിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമായ മഹാനടി എന്നത് ഏത് ചലച്ചിത്ര താരത്തിൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കിയുള്ളതാണ്? സാവിത്രി. മലയാളി നടി കീർത്തി സുരേഷിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമായ മഹാനടി എന്ന ചലച്ചിത്രം ഏത് ചലച്ചിത്ര താരത്തിൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ടതാണ്? സാവിത്രി. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടുവാൻ ഞങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യും. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് പഠിക്കാൻ വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.